അവിടെ എല്ലാവർക്കും ഞാൻ കാണിച്ചു തരാം. എന്റെ ബേക്കിൽ വന്നിട്ട് ഒരു സിംഹത്തിന്റെ ഒക്കെ ലുക്ക് കൊടുക്കുന്നുണ്ട്. ഉപ്പുണ്ട്, മഞ്ഞപ്പൊടി മുളകും പൊടി ഇല്ലാത്ത ബിരിയാണി ഇങ്ങനെ ഉണ്ടാക്കാം. ഹായ് വാ. ചിക്കൻ പൊരിക്കാണ്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാനാണ്. യാ ഗായ്സ്, ഞാൻ ഇറങ്ങി. ഞാൻ പറഞ്ഞില്ലേ ഇതെന്താ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്ന് ഞാൻ എവിടെ നിന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത് നിങ്ങൾ ചിന്തിക്കും, കാരണം ബാക്ക്ഗ്രൗണ്ട് ഒക്കെ അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ട്. പക്ഷേ ഞാൻ എവിടെയും പോയിട്ടൊന്നുമില്ല ഗൈസ്, ഞാൻ വീട്ടിലോട്ട് തിരിച്ച് വന്നിരിക്കുകയാണ്. അതായത് ഞാൻ ചില്ലിക്കാരൻ്റെ വീട്ടിലായിരുന്നല്ലോ, നിങ്ങൾ ഡേ ഇൻ മൈ ലൈഫ് ഒക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പം ഞാൻ ഇതാ പൊരിലേക്ക് തിരിച്ച് വന്നിരിക്കുകയാണ്. ഒന്ന് രണ്ട് വീഡിയോസ് ഇനിയിപ്പം ബാക്ക് ടു ബാക്ക് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും കേട്ടോ. അപ്പം നമ്മൾ ഒരു പ്ലാനിംഗ് ഒക്കെ ഉണ്ട്, ചെറിയൊരു ട്രിപ്പ് പോലെയൊക്കെ ഒരു പ്ലാനിംഗ് ഒക്കെ ഉണ്ട്. ഇന്ന് ഞാൻ വിചാരിച്ചു ഓക്കെ, ഇന്ന് ഇവിടെ വന്നിട്ടുള്ള ഒരു ഡെയിലി വ്ലോഗ് പോലെ എടുക്കാമെന്ന് വിചാരിച്ചു. വെറുതെ എടുക്കുകയാണ് ഗൈസ്. അപ്പോൾ പാത്തു ഇതാ ഞാൻ വ്ലോഗ് എടുക്കുന്നതുകൊണ്ട് ഓടി വരുന്നുണ്ട് കേട്ടോ. അതാ എൻ്റെ ബാക്കിലൂടെ ഓടി വരുന്നുണ്ട്. അപ്പം ഇന്നത്തെ ഒരു വ്ലോഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെറുതെ നമ്മൾ ഞാൻ വന്നതിൻ്റെ പ്രമാണിച്ചാണ് ഇന്നിവിടെ ബിരിയാണി ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. അല്ലേ പത്തു, എന്താ ലിപ്സ്റ്റിക്ക് ഒക്കെ ഇട്ടോ നിൽക്ക്. അപ്പൊ ഗായ്സ് പാത്തുവിനോട്, ഞാൻ പാത്തു കുളിച്ച് നിൽക്കായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ പാത്തുവിനോട് പറഞ്ഞേ എന്താ വ്ലോഗ് എടുക്കണ്ടേ നമുക്ക്, എന്താ ഞാനിവിടെ വന്നതിന്റെ ഒരു ചെറിയ ഈവനിങ് വ്ലോഗ് പോലെ നമുക്ക് എടുക്കാം. പോയിട്ട് തലയൊക്കെ വാരി എന്ന് പറഞ്ഞപ്പോൾ പോയിട്ട് ലിപ്സ്റ്റിക്കും കണ്ണെഴുതിയിട്ടില്ല, പൗഡറൊക്കെ ഇട്ട് വന്നിട്ടുണ്ട്, കാരണം പൗഡറിന്റെ മണം എനിക്ക് അടിക്കുന്നുണ്ട് ഗായ്സ്. അപ്പം എന്താണ് അതാണ് പിന്നൊരു ചെറിയൊരു ഈവനിങ് വ്ലോഗ് പോലെയാണ് എടുക്കുന്നത് കേട്ടോ. അപ്പം എന്താണ് അപ്പോൾ നമുക്ക് നേരെ ഇനി ഉമ്മച്ച അവിടെ മക്രോണി എന്തോ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു റെസിപ്പി ഞാൻ എന്തായാലും ഷോർട്സ് ആയിട്ട് വരുന്നതായിരിക്കും. അപ്പം മക്രോണി ഉണ്ടാക്കുന്നുണ്ട്, ഇനിയിപ്പോൾ അത് പോയി കഴിക്കണം. എൻ്റെ കൈയാണെന്നുണ്ടെങ്കിൽ നല്ല വേദന ആവുന്നുണ്ട്. പിന്നെ നമ്മുടെ സ്റ്റാൻഡിലാണ്, നമ്മൾ ഈയിടെയായിട്ട് ഒരു സ്റ്റാൻഡ് വാങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ മീഷോന്ന്, അതിലാണ് ഇപ്പോൾ ഞാൻ വീഡിയോസ് എല്ലാം ഷൂട്ട് ചെയ്യുന്നത്. അടിപൊളി സാധനമാണ് കേട്ടോ. അതിൻ്റെ ഒരു ഷോർട്സ് ഞാൻ എന്തായാലും റിവ്യൂ പറയുന്നതായിട്ട് ചെയ്യാം. പിന്നെ പാത്തുവിൻ്റെ വിശേഷങ്ങൾ എന്താണെന്ന് പറയൂ ഗൈസ്. അല്ല പാത്തു പറയൂ ഗൈസ് എന്നൊക്കെ. എനിക്ക് സ്കൂളില് എക്സാമാണ്. എക്സാമാണ്? അപ്പൊ എങ്ങനെയുണ്ട്? എക്സാം തുടങ്ങിയിട്ടില്ല. എനിക്ക് സ്കൂളിൽ എക്സാമാണ്, എക്സാം തുടങ്ങിയിട്ടില്ല. എന്താണ് ഇവിടെ സ്ഥിതിക്ക്? ഇപ്പൊ ഗൈസ് നിങ്ങളെയും കാണുന്ന ചെറിയ മക്കളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും എക്സാമൊക്കെ ഓൾറെഡി ഇപ്പം സ്റ്റാർട്ടഡ് ആണ്. പല പല ക്ലാസ്സുകളിലും പല ഇതുകളിലൊക്കെ സ്റ്റാർട്ടഡ് ആണ്. അതേപോലെ മദ്രസകളിലായാലും ഇപ്പം മദ്രസകളിലൊക്കെ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഓൾറെഡി എക്സാമൊക്കെ സ്റ്റാർട്ട് ചെയ്തു. എല്ലാവരും സ്റ്റഡി ചെയ്യുക, പഠിക്കുക, എക്സാമൊക്കെ പോയി ചിൽ ചിൽ കുപ്പിച്ചില്ലായി എഴുതുക ഗൈസ്. പിന്നെ പേടി കാര്യങ്ങളൊന്നും വേണ്ട, ഇതൊക്കെ ഇതൊന്നും വലിയ ജീവിതത്തിൽ വലിയ ഗുണകരമായി വരുന്ന കാര്യങ്ങളല്ല ഈ എക്സാമും കാര്യങ്ങളൊക്കെ. വെറുതെ എങ്ങനെ ഇത് കാണുന്നല്ലേ ടീച്ചർ, പഠിക്കാണ്ട് ഇങ്ങോട്ട് വാ പാത്തുന്ന്. ഓക്കെ ഗൈസ്, അപ്പം എക്സാമിനൊന്നും ഒരു പേടിയും വേണ്ട, ഇതൊന്നും ജീവിതത്തിൽ വലിയ സംഭവമൊന്നുമല്ല. പക്ഷേ പഠിക്കാണ്ട് നിൽക്കാനും പറ്റില്ല. അപ്പം നിങ്ങളെന്തൊക്കെ നല്ലോണം പഠിച്ച് എക്സാമൊക്കെ എഴുതുക. പറ്റുന്നവരൊക്കെ എക്സാം എഴുതുക. ഇത് മറ്റേ ചിലർക്ക് പറ്റും ചിലർക്ക് പറ്റില്ല എന്നുള്ള ആ സാധനമാണ് ഈ പഠിത്തമൊക്കെ. അപ്പോൾ ഏതായാലും ഇനി നമുക്ക് വീട്ടിൽ പോയിട്ട് എന്താക്കാം, ഉമ്മച്ചി ഉണ്ടാക്കിയ മക്രോണീൻ്റെ സ്ഥിതി എന്തായി നോക്കാം. എന്നിട്ട് ചായ കുടിക്കുക. ഇപ്പോൾ ഒരു 6 മണി ആ ഒരു ടൈം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്താക്കാം, ഇന്ന് രാത്രി ബിരിയാണി ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒക്കെ റെസിപ്പിയും കാര്യങ്ങളൊക്കെ നമുക്ക് വീഡിയോയിൽ വരുന്നതായിരിക്കും ഗൈസ്. ജയ്യോ ഇവരുടെ അടുത്ത് കൊടുത്തിട്ടാണ് ഞാൻ പുറത്തു പോയി വീഡിയോ എടുത്തിട്ട്. അപ്പോൾ എനിക്ക് ഉറക്ക് വന്നിട്ട് ആകെ പ്രശ്നകരമാണ് ഇവിടെ. പിന്നെ അപ്പോൾ ഇവനെ ഉറക്കി കൊടുക്കണം, എന്നിട്ട് നമുക്ക് ചായ കുടിക്കാം. ഓക്കെ, പിന്നെ ഉപ്പച്ചി വന്നിട്ടില്ല. ഉപ്പച്ചി കുറച്ചുകൂടെ ടൈം എടുക്കും വരാൻ. ചിലപ്പോൾ നമ്മൾ ഉപ്പച്ചി വന്നിട്ടായിരിക്കും കുടിക്കാൻ. നമ്മൾ വരുന്ന സമയം അല്ല, കുടിക്കുന്ന സമയത്ത് ഉപ്പച്ചി വന്ന് നമ്മൾ എല്ലാവരും കൂടെ കഴിക്കും, അല്ലാതെ തന്നെ നമ്മൾ മാത്രമായിട്ട് കഴിക്കും കേട്ടോ. അപ്പം ഇനി എന്തായാലും ചായ കുടിക്കണം. പിന്നെന്താ, സെയ്യുവിനെ ഉറക്കണം അല്ലേ. സെയ്യോ സെയ്യു നോക്കൂ ഇനി ഉണ്ടോ. അപ്പം സെയ്യുവിനെ ഉറക്കണം. അപ്പം ഞാൻ ഗായ്സ്, അപ്പം ഞാൻ സെയ്യുവിനെ ഉറക്കിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ചായ കുടിക്കണം. സെയ്യുതാ അവിടെ എല്ലാവർക്കാണ് ഞാൻ കാണിച്ചത്. അപ്പം ഓന ഉറങ്ങി എണീക്കുന്നതിലും മുന്നേ ആയിട്ട് നമുക്ക് എന്താക്കണം, ചായ കുടിക്കണം. ചായ കുടിക്കാം. ഉപ്പച്ചി ഇതുവരെ വന്നിട്ടില്ല കേട്ടോ. അപ്പം നമ്മളെന്തായാലും ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. ഗൈസ് ചായ കുടിക്കാന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് വന്നപ്പോൾ ഇതാ ഫിനും മീനും ഒക്കെ പോയിട്ട്
നമ്മളെ ബേക്കിലായിട്ട് വലിയൊരു പുളിമരം നിങ്ങൾ ഷോർട്സിനകത്തൊക്കെ കണ്ടിട്ടുണ്ടാവും. മുമ്പിലാ? ആ അതെ, മുമ്പിൽ. അതായത് ഞാൻ ഇങ്ങനെ നിൽക്കുമ്പോൾ എൻ്റെ ബേക്കിൽ നമ്മുടെ വീടിൻ്റെ നേരെ ഫ്രണ്ടിൽ ഞാൻ കാണിച്ചാൽ നോക്കട്ടെ കാണുമോന്ന്. ഓ മൈ ഗാഡ് ഗൈസ്, അതാ അങ്ങൊരു തെങ്ങ് കാണുന്നുണ്ടോ നിങ്ങൾ? ആ തെങ്ങിൻ്റെ അടുത്തായിട്ടാണ് പുളിമരം കേട്ടോ, ആ ചില്ലകൾ മാത്രമേ ഉള്ളത്. അതാണ് പുളിമരം. അപ്പം ഏതായാലും നമ്മൾ ഇതാണ് കേട്ടോ പുളിയാട്ടി പുളി. നന്നാക്കിയാ മതി അല്ലേ? പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമ്മള് ഒരു പുളിന്റെ റെസിപ്പി പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതൊരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാം കേട്ടോ. അതായത് പുളി മുളി അച്ചാറിൻ്റെത് നല്ല അടിപൊളി ടേസ്റ്റുള്ള അച്ചാർ കേട്ടോ. അമ്മച്ച അപ്പുറത്തുനിന്ന് പൊങ്ങുന്നുണ്ടാവും. അപ്പത്തെ രസമല്ലേ അച്ചാറില്ലേ? നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാൻ അതിൻ്റെ ശരിക്കും ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് നമ്മൾ അപ്പുറത്ത് പുരയിൽ നിന്ന് തന്നതാണ് എനിക്ക് പുളി അച്ചാർ. അപ്പോൾ ഒരിച്ചിരി തന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞാനത് കഴിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അന്ന് മുതലേനെ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് ആ ഒരു അച്ചാർ റെസിപ്പി ചോദിച്ചിട്ട് ഉണ്ടാക്കണമെന്ന്, ഞാനല്ല ഉമ്മച്ചീനെ കൊണ്ട് ഉണ്ടാക്കിക്കണമെന്ന്. അപ്പോൾ അങ്ങനെ ഉമ്മച്ചീനെ കൊണ്ട് ഉണ്ടാക്കിക്കണം എന്ന് വിചാരിച്ചിട്ട് പുളി നമ്മൾ വീട്ടിൽ, അതായത് നമ്മളിങ്ങനെ മരത്തുനിന്ന് നേരിട്ട് പറിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ കിട്ടുന്ന പുളിയാണ് അതിനാവശ്യം. അല്ലാതെ നമ്മൾ ഷോപ്പിൽ നിന്ന് മേടിക്കുന്ന പുളി പറ്റില്ല. അതുകൊണ്ട് ഇവിടുത്തെ പുളി മരത്തിൽ പുളി ഉള്ളത് എനിക്കറിയാം. അപ്പോൾ അതൊന്ന് ഉണങ്ങി വീഴട്ടെ എന്നൊക്കെ വിചാരിച്ച് ഞാൻ കാത്തുനിന്ന് അങ്ങനെ ഉണങ്ങിയത് വീണ്, അല്ല പഴുത്തത് വീണപ്പം ഞാൻ എന്ത് ചെയ്തു, അത് പോയി പെറുക്കി കൊണ്ടുവന്ന് ഉണക്കി ഉമ്മച്ചിനും കൊണ്ട് അച്ചാറടിപ്പിച്ച് ഇപ്പം അത് ജലിക്കാൻ്റെ പൊരലാണുള്ളത്. ഇവിടെ ഒരു കുപ്പി അവിടെ ഒരു കുപ്പി അങ്ങനെ അച്ചാറുണ്ട് കേട്ടോ. ആ ഇത്ര ഞാൻ കഷ്ടപ്പെടുന്നതിനാ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം അച്ചാർ. ഇവിടെ ഉണ്ട് ഒരു കുപ്പി കാണിച്ചു തരാം. ഗൈസ് അച്ചാറെടുക്കാൻ പോവാൻ നോക്കുമ്പോഴാണ് ഇവിടെ ജെയ്യു എണീച്ചെന്ന് കേട്ടോ തോന്നുന്നേയല്ല എണീച്ച്. എങ്കെ പോച്ച്? എണീച്ചിട്ടുണ്ട്, കൈയൊക്കെ മുഖത്ത് വെച്ചിട്ട് കിടക്കുകയാണ്. ഓക്കെ ഗൈസ്, അപ്പം ഇവനെ ആട്ടിയിട്ട് കാര്യമൊന്നുമില്ല, ഇവൻ എണീച്ചിട്ടാ. അപ്പം ഞാൻ അച്ചാർ ഏതായാലും പാത്തു ഇത് എടുത്ത് കൊണ്ടുവന്നൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അന്ന് തുറക്കു പാത്തു. ഇതാണ് ഗൈസ് അച്ചാർ. ഇതിൻ്റെ ഒരു കളർ തന്നെ കണ്ടു, എന്ത് ടേസ്റ്റാണെന്നറിയോ? ഇതിന്റെ കളർ തന്നെ കണ്ടോ, അതിന്റെ ടേസ്റ്റ് ആ ഒരു കളറിലെല്ലാം ഉണ്ട് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് തുറക്കുമ്പോ തന്നെ ഒരു സ്മെല്ല് വരുന്നില്ലേ. അപ്പൊ ഗൈസ് എന്തായാലും ഇൻഷാല്ലാ ഞാൻ പോകുന്നതിന് മുന്നേ ആയിട്ട് ഇപ്പൊ നമ്മള് കണ്ടാ പുളിയില്ലേ അത് വെച്ചിട്ട് അച്ചാറിടുന്ന ഒരു വീഡിയോ ഞാൻ എന്തായാലും ചെയ്യുന്നതായിരിക്കും കേട്ടോ. നിങ്ങൾ ഉറപ്പായിട്ടും ഇപ്പൊ എല്ലായിടത്തും ഇത് ഈ ഒരു പുളി വീഴുന്ന ഒരു സീസണാണ് ഇപ്പൊ. അതുകൊണ്ട് തന്നെ നല്ല എല്ലാവർക്കും പുളി കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്ത് നോക്കാം. കടയത്തെ പുളി വെച്ച് ഞാൻ ചെയ്തിട്ടില്ല, അതുകൊണ്ട് എനിക്കറിയില്ല. ഇനി എല്ലാ കടയിൽ നിന്ന് നല്ല പുളിയൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ എല്ലാവരും ചെയ്ത് നോക്കണം, അത്രയ്ക്ക് ടേസ്റ്റാണ്. ഈ അച്ചാർ പ്രേമികൾക്കൊക്കെ ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ അത്. ഞാൻ എന്തായാലും ജെയ്യുവിൻ്റെ കാര്യത്തിലൊരു തീരുമാനമാക്കട്ടോ, അവനിപ്പം കരച്ചിൽ തുടങ്ങും. അതിൻ്റെ ഉള്ളിൽ ഞാൻ ഇതിൻ്റെ കാര്യത്തിലുള്ളൊരു തീരുമാനമാക്കിട്ട് ജെയ്യുവിനെ അപ്പം ഇതാ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ഇവൻ എണീക്കും മുമ്പ് ഞാൻ ചായ കുടിക്കാൻ പോയതാണ്. അതിൻ്റെ ഇടയിലാണ് ആ പുളി കണ്ടിട്ട് അവിടേക്ക് പോയത് കേട്ടോ. ഇനിയിപ്പോൾ ഇവനെയും വെച്ചുകൊണ്ട് തന്നെ ചായ കുടിക്കണം, ഇവൻ്റെ ഉറക്കം ഇത്രയേ ഉള്ളൂ. ഇതേപോലെ ഉറക്കം എങ്ങ് പോകുന്നേ കാണാം, അതേ സ്പീഡിൽ ഇവർ എണീച്ച് വരുന്നേ കാണാം. ഇവരെന്താ ഇങ്ങനെ ആവൂലേ. ഞാനിനി എന്തായാലും പോയിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ നോക്കട്ടെ. ചെറുതായിട്ടൊരു വിശപ്പ്, ഈ വൈകുന്നേര സമയമാകുമ്പോൾ ചായേൻ്റെ ഒരു വിശപ്പ് വരും. നിങ്ങൾക്ക് എൻ്റെ സൗണ്ട് കേൾക്കാലോ അല്ലേ? കാരണം എന്താ വെച്ചാൽ മേലെ ഫാൻ ഇട്ടതുകൊണ്ട് ചിലപ്പം ഫാൻ്റെ സൗണ്ട് കൂടെ കേൾക്കാൻ സാധ്യത ഉണ്ട്. ഞാൻ ശ്രദ്ധിച്ചില്ല. അമ്മച്ചി ഇവിടെ മക്രോണി ഒക്കെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ചായ ഇനി വെക്കണം, എന്നിട്ട് ചായ മക്രോണി കഴിക്കണം കേട്ടോ. ഇതിൻ്റെ ഷോർട്സ് ആയിട്ട് ഇതിൻ്റെ റെസിപ്പി എന്തായാലും വരുന്നതായിരിക്കും. നല്ല അടിപൊളി മുട്ട മക്രോണിയാണ്. നമുക്ക് ഇവിടെ മൂടി വെക്കാം, എന്നിട്ട് നമുക്ക് ചായ കുടിക്കാനുള്ള ചായ വെക്കണം. ചായ വെച്ചോ അമ്മ, വെച്ചു. അപ്പൊ ചായ കുടിക്കാം ഗൈസ്. അപ്പം മക്രോണി കഴിച്ചിട്ട് വരാം. ഓക്കെ മക്രോണി കഴിച്ചിട്ട് വരാം. ഉപ്പാനെ കഥ കേട്ടിട്ട് മക്രോണി വലിയൊരു മനുഷ്യൻ, ഭയങ്കര ഹൈറ്റും വെയിറ്റൊക്കെ ഉള്ള മാല തടിച്ച ഒരു മനുഷ്യൻ എന്റെ ബേക്കിൽ വന്നിട്ട് ഞാൻ തിരിഞ്ഞു പെട്ടെന്ന് നോക്കുമ്പോ വലിയൊരു മനുഷ്യൻ നോക്കുമ്പോ എന്താ അവിടത്തെ ഉള്ള മലയാളിയാണ്. മലയാളി ഇവിടെ കുയിക്കുന്ന സൗണ്ട് കണ്ടിട്ട്
ഇങ്ങനെ വന്നു നോക്കാം മെല്ലെ പതിഞ്ഞു വന്ന എന്താണ് സംഭവം മതി മതി പൊരിച്ചതായിരിക്കും കൂടുതൽ ടേസ്റ്റ്. ഇത് ഇങ്ങനെ ഒന്ന് തിന്നോക്കണല്ലോ, ഒന്ന് പൊരിച്ചിട്ടല്ലോ. അപ്പൊ എന്തായാലും നമുക്ക് ഇന്ന് വെറൈറ്റി ബിരിയാണിയാണ് കേട്ടോ. അതായത് എന്നും വെക്കുന്നത് തന്നെ കോഴി പൊരിച്ചിട്ടാണ് നമ്മൾ ചിക്കൻ ബിരിയാണി വെക്കുക. ഇന്ന് കുറച്ച് വെറൈറ്റി ആയിട്ട് പോയി കോഴി പൊരിക്കാതെയാണ് ചിക്കൻ ബിരിയാണി വെക്കുന്നത്. അപ്പൊ എങ്ങനെയാന്ന് നിങ്ങൾക്ക് കൂടെ കാണിച്ചുതരാം ഗൈസ്. അപ്പൊ നമ്മള് ചായ എല്ലാം കുടിച്ച് കഴിഞ്ഞ് ഇപ്പം ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി നോക്കാനുണ്ട്. അപ്പൊ ഓൾമോസ്റ്റ് ചോറായിട്ടുണ്ട്. ഞാൻ സെയ്യൂനെയും കൊണ്ട് അവിടെ കിടക്കുകയായിരുന്നു. അപ്പത്തേക്കും വെച്ച് ചോറാക്കിട്ടുണ്ട്. മസാല ആക്കുന്നത് കാണിച്ചുതരാം. ചോറ് സാധാ നെയ്ച്ചോറ് വെക്കാൻ എല്ലാവർക്കും അറിയല്ലോ. അപ്പം അമ്മച്ചിൻ്റെ മസാല കാണിച്ചു തരാം കേട്ടോ. മെയിനായിട്ട് ഇതാ ഉള്ളി ഇവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ആൻഡ് ഈ ലേറ്റ് ഇടേ ഉള്ളി ഇവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പുറത്ത് മല്ലിച്ചപ്പ് അരിഞ്ഞിട്ടുണ്ട്. ഇതാണ് കേട്ടോ ചോറ്. ചോറ് ഞാൻ പറഞ്ഞില്ല ഓൾമോസ്റ്റ് സെറ്റായി. ഓൾമോസ്റ്റ് അല്ല, മൊത്തത്തിൽ നമ്മുടെ റൈസ് റെഡിയായി. ഇപ്പം ഇതാ അമ്മച്ചി മസാലയ്ക്കുള്ള ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് ഈ സാധനം ഇടയ്ക്ക് കൊടുക്കാറുണ്ട്. പെട്ടെന്ന് വാടിക്കിട്ടും. ഇതാ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ പച്ചമുളകും ചതച്ചിട്ടുണ്ട്. നമ്മുടെ ഉള്ളി നേരത്തെ ഇട്ട ഉള്ളി ഏകദേശം വാടി വന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ നമ്മുടെ ഓഗീനെ കുറേ ആയില്ലേ കണ്ടിട്ട്. നമ്മുടെ വീഡിയോസിലൊക്കെ ആദ്യമൊക്കെ എല്ലാത്തിലും ഒക്കെ ഉണ്ടാവുമായിരുന്നു ഞാൻ ഇവിടുന്ന് എടുക്കുന്ന വീഡിയോസിൽ. പിന്നെ ഓഗീനെ നമ്മൾ ബേബി വന്നപ്പോൾ നേരെ പുറത്തേക്ക് ഷിഫ്റ്റ് ആക്കിയിട്ടോ, കാരണം രോമമൊക്കെ പ്രശ്നമായതുകൊണ്ട് തന്നെ. അപ്പോൾ ഓഗീനെ കാണിച്ചു തരാം. ഓഗി എന്നെ നോക്കി അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അയച്ചു ഓനെയും കൂടെ കാണിച്ചു തരാം, അല്ല ഓനെയല്ല ഓളെയും കൂടെ കാണിച്ചു തരാം കേട്ടോ. അവിടെ ഇരിക്കുന്നുണ്ട്. ഇതാണ് ഗായ്സ് ഓഗീൻ്റെ സെറ്റപ്പ് കൂടാണ് കേട്ടോ. ഇത് ഇത്രയും ഉയരത്തിലാണുള്ളത്, അതുകൊണ്ട് തന്നെ ഇത്രയും ഉയരത്തിലായതുകൊണ്ട് തന്നെ ഓഗീന് ആരും ഒന്നും ചെയ്യില്ല. അത് മാത്രമല്ല, അയ്യോ പ്രശ്നമാണ് ഗായ്സ്. ഓഗി വലിയതായി നോക്കു ഗായ്സ്. ഒരു സിംഹത്തിൻ്റെയൊക്കെ ലുക്ക് കൊടുക്കുന്നുണ്ട് ഓഗിക്കിപ്പം. ഓഗീൻ്റെ കണ്ണ് തിളങ്ങുന്ന എൻ്റെ ലൈറ്റ് അടിച്ചിട്ടാട്ടോ. ഡെലിവറി കഴിഞ്ഞ സമയത്തൊക്കെ ഓഗി ഭയങ്കര എന്താ പറയുക മെലിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ഇപ്പം ഓഗി സെറ്റായി വന്നിട്ടോ. ഇനി ഞാൻ ഇതാ ഉമ്മച്ച അടുത്ത ഇടുന്നുണ്ടോ കാണിച്ചുതരാം. ഗായ്സ് മല്ലിച്ചപ്പ് അങ്ങനെ ഇട്ടിരിക്കുകയാണ് കേട്ടോ. ഉമ്മച്ചി മല്ലിച്ചപ്പും കൂടെ ഇട്ട് ബാക്കിയെല്ലാം നന്നായിട്ട് വാടി വന്നിക്കണം. ഇനി അടുത്തത് എന്താണ് ബിരിയാണി മസാല. എന്നാ നിറ പറയണ്ടേ അല്ലേ. ഓക്കെ ഗായ്സ് നിറ പറയണ്ടേ ബിരിയാണി മസാലയാണ് ഉമ്മച്ചിൻ്റെ കൈപ്പുണ്യത്തിൻ്റെ ഇത്. മോഗി വലിയതായാലും ആ ഇനി മറ്റേ ചെടിയൊക്കെ കാണാൻ കാലം ചോറ് കഴിക്കോ. വേറെ മസാല ഒന്നും ഓഹോ. ഇപ്പൊ ഒരു പേക്ക് ഫുള്ള് ബിരിയാണി പരസ് മസാല നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. വേറെ മസാലയൊന്നും ഇല്ലാന്ന് അമ്മച്ച് പറഞ്ഞത്. അത് എന്നെ ഇതാക്കാൻ വേണ്ടി അമ്മച്ച് പറഞ്ഞതാണോ എനിക്കറിയില്ല, കാരണം എനിക്ക് ബിരിയാണി വെക്കാൻ അറിയില്ല. ഞാൻ ബിരിയാണി വെക്കുന്ന സമയത്ത് വന്ന് നോക്കലൊന്നുമില്ല. കാര്യത്തിൽ പറഞ്ഞതപ്പോ ഓഹോ മഞ്ഞപ്പൊടി. എന്റെ ക്യാപ്ഷൻ ഇങ്ങനെ കൊടുക്ക. മഞ്ഞപ്പൊടി മുളകും പൊടി ഉപ്പുണ്ട്. മഞ്ഞപ്പൊടി മുളകും പൊടി ഇല്ലാത്ത ബിരിയാണി എങ്ങനെ ഉണ്ടാക്കാം? ഹായ് വാ ഗായ്സ്. നല്ല കറുത്ത് വന്നത് നോക്കൂ ഗായ്സ്. ചിക്കൻ പൊരിക്കാണ്ട് എന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാണ് കേട്ടോ. ഉമ്മച്ചിൻ്റെ വെറൈറ്റി സാധനമാണെന്ന് നമ്മൾ തിന്നോക്കാൻ പോകുന്നത്. ഇത് നന്നായിട്ട് ഉള്ളിലോട്ട് കുഴച്ച് മറച്ച് വെക്കണം. നമ്മൾ എൻ്റെ ക്യാമറ നടിച്ച് പൊട്ടിക്കലമ്മ നമ്മളെ കൊയക്കലും കൊണ്ട്. നീ ഈല് കിടന്ന് വെള്ളം ഒഴിക്കുന്നുണ്ടോ? ഓക്കെ കുറച്ച് കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളം കൂടെ വെച്ച് അത് ആ ഒരു മസാലയിൽ കിടന്ന് വേവണം എന്നാണ് അമ്മച്ചി പറയുന്നത്. അപ്പം അതിൽ കിടന്ന് അത് വെന്ത് കുക്കായി വരണം. ഓക്കെ ഗായ്സ്. ഇതേ തീ കൂട്ടി വെച്ചേ വെന്ത്. ഓക്കെ ഗായ്സ്. അപ്പൊ ചിക്കനൊക്കെ വെന്തിക്കണ്ട് വായിൽ വന്നു. നല്ല സ്മെല്ലുണ്ട് കേട്ടോ. നമുക്കിപ്പോ ചിക്കൻ തിന്നോക്കാൻ പറ്റില്ല.
നമുക്ക് എല്ലാം സെറ്റായിട്ട് കഴിച്ചേക്കാം. ചോറ് അവിടെ ആയിക്കൊണ്ട് നിൽക്കുകയാണ്, നിങ്ങൾ കണ്ടല്ലോ. അപ്പൊ അത് നല്ലോണം വറ്റിയിട്ട് ഇനി ഫ്രൈ പോലെ ആവുന്നാണ് വെച്ച് പറയുന്നത്. അപ്പൊ അതേപോലെ ആയിട്ടാണ് നമ്മൾ ദമ്മിടുള്ളൂ. അതുവരെ നമുക്ക് എന്ത് ചെയ്യാം, സമയം പൊക്കായിട്ട് ലുഡോ കളിക്കാം. ലുഡോ കളിക്കാൻ വേണ്ടി ലുഡോ ഇത് അവിടെ ലോഡായിട്ടുണ്ട്. ഞങ്ങൾ ലുഡോ കളിച്ചുകൊണ്ട് കളിക്കുന്ന നോക്കിക്കൊണ്ട് ജയ് ഇവിടെ ഉണ്ട്. ഓക്കേ, മഞ്ഞ നിറണ്ട. ഓ മൈ ഗോഡ്, പാത്തു രണ്ടെണ്ണം ഇറങ്ങിട്ടോ. പാത്തുവാണ് ഇപ്പൊ ഇവിടെ ഭരിച്ചോണ്ടിരിക്കുന്നെ. ഞാൻ ഇറങ്ങി ഞാൻ പറഞ്ഞില്ലേ ഇതെന്താ. ഗൈസ് എല്ലാരും ഏകദേശം എല്ലാം ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. ഇല്ല കേട്ടോ, ഞാൻ ഇറങ്ങിയില്ല. അമ്മച്ചിനെല്ലാം വെട്ടി കൂട്ടിയതല്ലേ, പഞ്ഞി വെട്ടിക്കൂട്ടി. യാ പറഞ്ഞൊക്കെ തല എനിക്ക് വന്നിട്ടി. അങ്ങനെ നമ്മുടെ ചിക്കൻ ഇതാ ഏകദേശം സെറ്റായിട്ടോ. ഇത് ഈ ചോറെടുത്ത് ഇതിലേക്ക് ഇടുന്നതിനാണ് ദമ്മിടൽ എന്ന് പറയുന്നത്. അടിപൊളി. നമ്മൾ ദമ്മിട്ട് ഇനി മല്ലിച്ചപ്പ് വിതരണം. മല്ലിയാൻ പുതിന അലമാ, പുതിന ഇല്ലുണ്ടാവില്ലേ, പുതിന ചപ്പുത്ത് കാൽമച്ചോട്ടല്ലേ ഗൈസ്. അപ്പം നമ്മളിത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് കുറച്ചു നേരം ഇങ്ങനെ അടച്ചു വെക്കും കേട്ടോ. നെയ്യ് ഒഴിക്കൂലുമാ, നെയ്യും ഇതും അധികം ഇല്ലാത്തതാണ്. ഓഹോ, ദമ്മ് പൊട്ടിക്കാൻ പോവാണ് കേട്ടോ. ദമ്മ് ഇപ്പൊ ഫോണ് പൊട്ടിച്ചേനെ. ഓക്കെ ഗൈസ്, പച്ച മല്ലിയിൽ ഇരുപ്പൊക്കെ വാടി. ഓക്കെ ഗൈസ്, ഇനി ഇത് നമ്മൾ നേരെ രണ്ടും കൂടെ മിക്സ് ചെയ്ത് കഴിക്കും, അത്രേ ഉള്ളൂ ഗൈസ്. അപ്പൊ കഴിക്കുമ്പോ കാണാം. നമ്മുടെ ബിരിയാണി ഇവിടെ അടിപൊളിയായിട്ട് സെറ്റായി കിട്ടിട്ടുണ്ട്. നല്ല മണമുണ്ട് കേട്ടോ. അപ്പൊ നമുക്കിത് കഴിച്ചു നോക്കാം. നല്ലതാ, കൊള്ളാം. എനിക്കൊന്നും റൈസ് ഒന്നും കൂടെ വേവാണ്ടായിരുന്നു എന്നൊരു തോന്നൽ കേട്ടോ. ബാക്കി മസാലയൊക്കെ അടിപൊളി. നമ്മളെന്നും പൊരിച്ചിട്ടൊക്കെ ഉണ്ടാക്കുമ്പം ഒന്ന് വെറൈറ്റി ആയി ഉണ്ടാക്കിയപ്പം ഒരു ടേസ്റ്റ് ഉണ്ട്. ഓക്കെ ഗൈസ്, അപ്പം കഴിച്ചിട്ട് വരാം. അപ്പൊ ഗൈസ് ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. അപ്പൊ ഞാൻ കുറച്ച് മെല്ലിയ സംസാരിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ സെയ്യ് ഇവിടെ നിന്ന് ഉറങ്ങുന്നുണ്ട്. കാണിച്ചരാ ണ്ടോ, ജയ്മോന് ഉറങ്ങി. അപ്പം ഇനിയിപ്പോൾ വേറെ പരിപാടിയൊന്നുമില്ല. ഫുഡൊക്കെ നന്നായിരുന്നു, എല്ലാവരും കഴിച്ചു കേട്ടോ. എല്ലാവർക്കും നല്ല അഭിപ്രായമായിരുന്നു. അപ്പം ഇന്നത്തെ ഈ ഒരു വ്ളോഗ് എന്ന് പറഞ്ഞാൽ, ഞാൻ ജില്ലിക്കാരൻ്റെ വീട്ടിലായിരുന്നല്ലോ ഇത്രയും ദിവസം. അപ്പം ഞാൻ വിചാരിച്ചു ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഒരു ചെറിയ വ്ളോഗ്, ഈവനിങ് വ്ളോഗ് പോലെ എടുക്കാൻ. അത് നീണ്ടു ഇവിടം വരെ എത്തി ഗൈസ്. അപ്പം ഇനി എന്തായാലും അടുത്ത വീഡിയോസൊക്കെ വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ അതൊരു സർപ്രൈസാണ്. കൂടുതൽ വീഡിയോസൊക്കെ വരുന്നതായിരിക്കും ഇൻഷാല്ല. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാനായിരിക്കും. ബൈ ഓൾ.